السلام عليكم. بريه بطلة. ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്ന വിഷയം ഒന്ന് അറഫ നോമ്പിന്റെ നിയത്ത് അറബിയിലും മലയാളത്തിലും പറഞ്ഞു തരാം. മറ്റൊന്ന് സുന്നത്തായ നോമ്പും ഫർളായ നോമ്പും ഒന്നിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് വെക്കേണ്ടത്. സുന്നത്തായ നോമ്പും ഫർളായ നോമ്പും ഒന്നിച്ച് നോക്കിയാൽ പ്രതിഫലം ലഭിക്കുമോ? അറഫ നോമ്പോടെ കൂടെ ഫർളാക്കപ്പെട്ട നോമ്പിനെ നമുക്ക് ഖള വീട്ടാൻ പറ്റുമോ? ഇത്തരം വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. ആദ്യം അറഫ ദിനത്തിലെ നോമ്പിനെ പറ്റി പറയാം. അതായത് അറഫ ദിനത്തിലെ നോമ്പ് ദുൽഹിജ്ജ 9-ന് അതിൽ ചില ആളുകൾ കുറച്ച് അനാവശ്യമായിട്ടുള്ള ചർച്ചകളൊക്കെ കൊണ്ടുവരും. അതിനെപ്പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജ 9-ന് ഓരോ നാടുകളിലും അറഫ നോമ്പ് നോറ്റി വീട്ടേണ്ടത്. അത് കൃത്യമായി മനസ്സിലാക്കുക. ഈ അറഫ നോമ്പിന്റെ നിയത്ത് എന്നുള്ളത് മനസ്സിലാക്കുക. നവൈത്തു സൗമഹദിൻ അൻ അദായി സുന്നത്ത യോമി ഹറഫ ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഇക്കൊല്ലത്തെ അദാ ആയ സുന്നത്തായ അറഫ ദിവസത്തിലെ നാളത്തെ നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി. അല്ലെങ്കിൽ ഇക്കൊല്ലത്തെ അദാ ആയ സുന്നത്തായ നാളത്തെ അറഫ നോമ്പ് അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം. അങ്ങനെ നിയത്ത് വെച്ചാൽ നിയത്തായി. അത് മനസ്സിലാക്കുക. ഇനി ഒരാൾ സുന്നത്തായ നോമ്പായതുകൊണ്ട് രാത്രി നിയത്ത് വെക്കാൻ മറന്നാൽ, അതായത് സുബിഹിക്ക് മുമ്പ് നിയത്ത് വെക്കാൻ മറന്നാൽ, അവനിക്ക് സുബിഹിക്ക് ശേഷം നിയത്ത് വെച്ചാൽ മതി. സുബിഹിക്ക് ശേഷം നിയത്ത് വെക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, നാളത്തെ എന്ന് പറയരുത്, ഇന്നത്തെ എന്ന് തന്നെ പറയണം. അതായത് ഇന്നത്തെ അറഫ സുന്നത്ത് നോമ്പ് അദാ ആയി അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. സുബിഹിക്ക് ശേഷമാണ് നിയത്ത് വെക്കുന്നതെങ്കിൽ സുബിഹിക്ക് ശേഷവും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു നിബന്ധനയാണ്. അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സുബിഹിക്ക് ശേഷം ചെയ്തിട്ടില്ല എങ്കിൽ, സുന്നത്തായ നോമ്പുകൾക്ക് രാത്രി നിയത്ത് വെച്ചിട്ടില്ല എങ്കിലും സുബിഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിയത്ത് വെച്ചാൽ മതി. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് സുന്നത്തായ നോമ്പും ഫർളായ നോമ്പും ഒന്നിച്ചു നോക്കാൻ പറ്റുമോ? സുന്നത്തായ നോമ്പും ഫർളായ നോമ്പും ഒന്നിച്ചു നോക്കാൻ പറ്റും. അതായത് റമദാൻ മാസത്തിൽ ഒരാൾക്ക് നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എത്രയും പെട്ടെന്ന് ഖളാ വീട്ടാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ വരുമ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, സുന്നത്തായ നോമ്പ് വരുന്ന ഇതുപോലത്തെ പ്രത്യേകമായ ദിനങ്ങളിൽ റമദാൻ മാസം ഖളായി പോയ ഫറളാക്കപ്പെട്ട നോമ്പിനെ നമുക്ക് കരുതാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു തിങ്കളാഴ്ച ഒരാൾ സുന്നത്തായ നോമ്പ് നോക്കാണ്, എന്നാൽ അയാൾക്ക് നോമ്പ് ഖളാ ഉണ്ട്, എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി അയാൾ ഖളായി പോയ നോമ്പിന് തന്നെ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ റമദാൻ മാസം ഖളായി പോയ ഫറളാക്കപ്പെട്ട നോമ്പ് നാളെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പോടെ കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം. അങ്ങനെ നോക്കിയാൽ ഫറളായ നോമ്പ് ഖളാ വിടുകയും സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം ലഭ്യമാവുകയും ചെയ്യും. അതേപോലെ തന്നെ അറഫ ദിവസത്തിലേക്ക് വരുമ്പോൾ അറഫ ദിവസത്തെ നോമ്പ് നമുക്കറിയാം വലിയ മഹത്വമുള്ള നോമ്പാണ്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കപ്പെടാനുള്ള കാരണമാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുത്തുനബി തങ്ങൾ വലിയ മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ച ഒരു നോമ്പാണ്, വളരെ ശക്തമായ സുന്നത്തുള്ള ഒരു ദിവസത്തിലെ നോമ്പാണ് അറഫ നോമ്പ്. ഈ അറഫ നോമ്പിനോട് കൂടെയും സുന്നത്ത ഖളായി പോയ നോമ്പുണ്ടെങ്കിൽ നമുക്ക് കരുതാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞു പോയ റമദാൻ മാസം ഒരാൾക്ക് നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ റമദാൻ മാസം ഖളാ ആയി പോയ ഫറളാക്കപ്പെട്ട നോമ്പ് നാളെ അറഫയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന് നമ്മൾ നിയത്ത് വെച്ചാൽ നമ്മുടെ ഫറള് വീടുകയും ചെയ്യും, സുന്നത്തായ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ആവശ്യം കൃത്യമായി മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു സുന്നത്തായ നോമ്പുകളാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സുബിഹിക്ക് ശേഷം നിയത്ത് വെച്ചാൽ മതി എന്നുള്ളത് പറഞ്ഞു. എന്നാൽ ഫർളായ നോമ്പുകളാകുമ്പോൾ, അതായത് ഫർളായ നോമ്പ് ഖളാ വിട്ടും, അവിടെ നിയത്ത് സുബിഹിക്ക് മുമ്പ് തന്നെ വെക്കണം, രാത്രിയിൽ തന്നെ നിയത്ത് സംഭവിക്കണം. ആവശ്യം കൃത്യമായി മനസ്സിലാക്കുക. ഇനി അത്തായത്തിന് എണീറ്റ് കൊണ്ട് സുബിഹിക്ക് മുമ്പായിട്ട് ഒരാൾ നിയത്ത് വെക്കാണ്, അത്തായ സമയത്ത് നിയത്ത് വെക്കാണെങ്കിലും അവിടെയും നിയത്തിൽ നാളെ എന്ന് തന്നെയാണ് കരുതേണ്ടത്. ആവശ്യം കൂടി കൃത്യമായി മനസ്സിലാക്കുക. അടുത്തത് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, അറഫ നോമ്പായി അതേപോലെ തന്നെ സുന്നത്ത് നോമ്പുകളായി രണ്ടും ഒന്നിച്ച് നോക്കുന്ന രൂപമായി എല്ലാ വിഷയങ്ങളും നമ്മൾ പറഞ്ഞു. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതുമൂലം ഫർളാക്കപ്പെട്ട നോമ്പാണെങ്കിൽ ആ നോമ്പും ഇതുപോലെ കരുതാം. അതായത് നേർച്ചയാക്കപ്പെട്ടത് മൂലം ഫർളാക്കപ്പെട്ട നോമ്പ് നാളെ അറഫയുടെ സുന്നത്ത് നോമ്പോട് കൂടെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റിവിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് നോമ്പ് നോക്കാൻ പറ്റും.
പക്ഷെ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഒരാൾക്ക് നോമ്പ് നേർച്ചയാക്കിയിട്ടുണ്ട്, ഒരു ഭാഗത്ത് കല്ലായിപ്പോയി നോമ്പുണ്ട്, ഈ രണ്ട് ഫറളായ നോമ്പും ഒന്നിച്ച് ഒരു ദിവസം നോക്കാൻ പറ്റൂല, അത് വേറെ വേറെ തന്നെ ദിവസങ്ങളിൽ നോക്കണം. ഏതായാലും ഈ വിശുദ്ധമായ ദീനിൻ്റെ വിഷയങ്ങളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക. വീഡിയോ ലെങ്തി ആക്കുന്നത് വേണ്ട എന്ന് വിചാരിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ വേഗത്തിൽ വളരെ ഷോർട്ടായി ഞാൻ പറഞ്ഞു പോയത്. നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ മനസ്സിലാവാൻ പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ചെയ്ത അറഫയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കാണാം. ഇൻഷാല്ലാ നിങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരം ലഭ്യമാകും. അള്ളാഹു നമ്മെല്ലാവരെയും ഇരു ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാല്ലാ ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും.